കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംസാരിക്കുന്നു മാധ്യമങ്ങളോട് തത്സമയം. മുഖ്യമന്ത്രി ഒന്ന് കണ്ണാടിയിൽ നോക്കിയാൽ മതി, അദ്ദേഹത്തിന്റെ ഫാസിസ്റ്റ് മുഖം വളരെ നന്നായിട്ട് ആ കണ്ണാടിയിൽ അദ്ദേഹത്തിന് തന്നെ ദർശിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറയട്ടെ. പിന്നെ മറ്റൊരു കാര്യം, ഞങ്ങൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരായി ഇത്രയും ശക്തമായ ഒരു നിലപാടെടുത്തത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞെന്താണ്? ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ ഉദ്ദേശത്തിൽ അല്പം പോലും ചോദ്യം ചെയ്യുന്നില്ല. കേരളം ഒറ്റക്കെട്ടായി ആന്റി ഫാസിസ്റ്റ് സമരത്തിൽ മുൻപന്തിയിലുണ്ട് എന്ന് തെളിയിക്കേണ്ടത് അനിവാര്യമായ ആവശ്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത്തരമൊരു സംഗമത്തിൽ നിന്ന് സംബന്ധിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ സ്ഥിതിഗതികൾ ദ്രുതഗതിയിലാണ് മാറി മറിഞ്ഞിട്ടുള്ളതെന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ആശയപരമായി ഞാൻ പറഞ്ഞു അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന്. പറയാനുള്ള കാരണം എന്താണ്? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രാഹുൽജി ഇന്ത്യ രാജ്യത്തെ എല്ലാ മതേതര ജനാധിപത്യ ശക്തികളെയും ചേർത്തുകൊണ്ട് ഒരു ഐക്യമുന്നണി ഉണ്ടാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു വളരെ മുന്നോട്ട് പോകുകയുണ്ടായി. അത് അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ പാർട്ടികളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ഫാസിസ്റ്റ് വിരുദ്ധ സമരം നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സാധിക്കുന്ന കാര്യം. അത് അഖിലേന്ത്യാ തലത്തിൽ ശ്രീമാൻ സീതാറാം യെച്ചൂരി അംഗീകരിക്കണ്ടായി, അന്നത്തെ സിപിഐയുടെ സെക്രട്ടറി ശ്രീമാൻ സുധാകർ റെഡ്ഡിയും അംഗീകരിക്കണ്ടായി. അവരെല്ലാം കൈകോർത്ത് പിടിച്ചു പോയ ആ ദിനങ്ങളെക്കുറിച്ച് ഞാൻ വികാര നിർഭരനായിട്ട് ഓർക്കുകയാണ്. വളരെ മുന്നോട്ട് പോകാൻ സാധിക്കണ്ടായി. അതാരാണ് തകർത്തത്? നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തല്ലോ. കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരായിട്ട് 4 പേർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലെ ആളുകൾ, അവരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമാണ് അത് തകർത്തത്. ഇത് തന്നെയാണ് 2014 നടന്നത്. 2015 ബി ജെ പി കേരായി, പ്രത്യേകിച്ച് നരേന്ദ്രമോദി കേരായിട്ട് ഒരു ആന്റി ഫാസിസ്റ്റ് മുന്നണി ഉണ്ടാക്കണമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ച് മുന്നോട്ട് പോയപ്പോൾ അതിനെ തുരങ്കം വെച്ചത് ബഹുമാനപ്പെട്ട അന്നത്തെ കേരള ഘടകത്തിന്റെ നേതൃത്വം വഹിച്ച, ഇന്ന് മുഖ്യമന്ത്രിയാണെങ്കിലും അന്ന് മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീമാൻ പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം അതിന് ഉത്തരം